الحمد لله، الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, ISM എറണാകുളം ജില്ലാ ദഴവാ വകുപ്പ് സംഘടിപ്പിച്ചു വരുന്ന ഫലഖ് പ്രഭാത ഉദ്ബോധന ക്ലാസ്സിലാണ് നമ്മൾ ഓരോരുത്തരും. അള്ളാഹു ഈ നന്മയുമായി മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള നമുക്കുള്ള മാതൃക നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള മികവുറ്റ മാതൃക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. അള്ളാഹു പറഞ്ഞു, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അനുപമമായ മാതൃക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുണ്ട് എന്ന്. വളരെ നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങളിൽ പോലും വളരെ കൃത്യമായ മാതൃകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് പഠിക്കാനും പകർത്താനുമുള്ളത്. പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, വല്ലാഹി, അല്ലാഹു തന്നെയാണ് സത്യം, മാ മസ്സത് യദു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യദംറഅത്തിൻ ഖത്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അന്യ സ്ത്രീക്ക് ഹസ്തദാനം ചെയ്തിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ പഠിപ്പിക്കുകയാണ്. غير انه يبايعهن بالكلام, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളുമായി ബൈഅത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ സംസാരത്തിലൂടെയാണ്, വാക്കിലൂടെയാണ് ബൈഅത്തിൽ ഏർപ്പെടാറുള്ളത് എന്ന്. പ്രവാചകനുമായി സഹാബിവര്യന്മാർ ബൈഅത്തിൽ ഏർപ്പെടുമ്പോൾ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് സഹാബിവര്യന്മാർ ബൈഅത്തിൽ ഏർപ്പെടുക. അള്ളാഹുവിൻ റസൂലിന്റെ സദസ്സിലേക്ക് കടന്നു വന്ന പുരുഷന്മാരായ സഹാബിവര്യന്മാർ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് ബൈഅത്ത് ചെയ്ത സംഭവങ്ങൾ നമുക്ക് കാണാം. ആ കൂട്ടത്തിൽ ഒരു സ്ത്രീ കൈ മുന്നോട്ട് വെച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ പുറകോട്ട് വെക്കുകയും അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നില ഉസാഫിഹു നിസാ, ഞാൻ സ്ത്രീകൾക്ക് ഹസ്തദാനം ചെയ്യില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അന്യ സ്ത്രീകൾക്ക് ഹസ്തദാനം ചെയ്യരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പിന്നെയും നമുക്ക് കാണാം, ഇന്നില അമുസ്സു ഐദിൻ നിസാ, അന്യ സ്ത്രീകളുടെ കരം കൈകൾ ഞാൻ സ്പർശിക്കില്ല എന്ന്. ഇതെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ പഠിപ്പിക്കുമ്പോൾ ഇന്നത്തെ സമകാലിക സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇന്നത്തെ പുതിയ തലമുറ, ഇന്നത്തെ ന്യൂജൻ, ഇന്നത്തെ ടീനേജ് കുട്ടികൾ, ഇന്നത്തെ യുവതി യുവാക്കളെല്ലാം അവർ പരസ്പരം ഷേക്കൻഡ് കൊടുക്കുന്നു, ഹസ്തദാനം ചെയ്യുന്നു, ഷേക്കൻഡും വിട്ട് ഇന്ന് ഹഗ് ചെയ്യുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഇപ്പം ഹഗ്ഗും വിട്ട് ഇപ്പം കിസ് ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അത് ഇന്നത്തെ ഒരു കൾച്ചറായി കൊണ്ടാണ് ആളുകൾ ഇതിനെ കൊണ്ടുനടക്കുന്നത്. അന്യ സ്ത്രീ പുരുഷന്മാർ ഷേക്ക് ഹാൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ എന്തോ ഒരു കുറവായി, അവർ ഹഗ് ചെയ്തിട്ടില്ലെങ്കിൽ അതെന്തോ ഒരു മോശം ഏർപ്പാടായി കാണുന്ന, അല്ലെങ്കിൽ ഒരു ചുംബനം കൊടുക്കുകയോ വാങ്ങിക്കുകയോ ചെയ്തില്ലെങ്കിൽ അതെന്തോ കുറവായി കാണുന്ന ഒരു സാമൂഹ്യ ഒരു അവസ്ഥാവിശേഷത്തിലൂടെ കാര്യങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, അവൻ ആണാകട്ടെ പെണ്ണാവട്ടെ, മുഹമ്മദ് റസൂലുള്ള അംഗീകരിക്കുന്ന, മുഹമ്മദ് റസൂലുള്ള ഹൃദയത്തോട് ചേർത്തു വെക്കുന്ന ഏതൊരു മുസ്ലിം പുരുഷന്റെയും മുസ്ലിം സ്ത്രീയുടെയും ബാധ്യതയും ഉത്തരവാദിത്വവും പ്രവാചകനെ പിൻപറ്റുക എന്നതാണ്, പ്രവാചക മാതൃകയെ മുറുകെ പിടിക്കുക എന്നതാണ്. ആ പ്രവാചക മാതൃകയിൽ നമുക്ക് അന്യ സ്ത്രീ പുരുഷന്മാർ ഷേക്കൻഡ് കൊടുക്കുന്നതോ ഹസ്തദാനം ചെയ്യുന്നതോ ആലിംഗനം ചെയ്യുന്നതോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. അത് വെറുക്കപ്പെട്ടതാണ്, തിന്മയാണ്, ഇസ്ലാമിനന്യമാണ്, പ്രവാചക മാതൃക വിരുദ്ധമാണ്. അതുകൊണ്ട് ഇന്നത്തെ വളർന്നു വരുന്ന പുതിയ തലമുറയോട്, ഇന്നത്തെ ന്യൂ ജനനോട്, ഇന്നത്തെ നമ്മുടെ ചെറുപ്പക്കാരായ യുവതി യുവാക്കളോട് വളരെ ഗൗരവത്തോടെ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കും വർത്തമാനവും ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്താനും പഠിപ്പിച്ചു കൊടുക്കാനും നമുക്ക് കഴിയണം. അള്ളാഹുവിൻ്റെ പ്രവാചകനെ മാതൃകയായി സ്വീകരിക്കുന്ന ഇസ്സത്തുള്ള ഉമ്മത്തായി ചൊരിച്ചു നിൽക്കാൻ നമ്മുടെ യുവതി യുവാക്കളെ, നമ്മുടെ ചെറുപ്പക്കാരായ സഹോദരി സഹോദരങ്ങളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.